നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ആ സ്നേഹത്തിന് ഞാൻ സംശയിച്ചപ്പോ അത് എത്രത്തോളം ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ കാർത്തി സ്വയം മുറിവേൽപ്പിച്ചത്. അവിടെയാ മോളെ നിനക്ക് തെറ്റിയത്. ഇത് നിനക്കിട്ടൊരു തടയാ. ഇനി അങ്ങോട്ട് ഇതല്ല, ഇതിനപ്പുറം ഒരു കാര്യം നിന്നിൽ നിന്നവൻ മറച്ചു വെച്ചാ പോലും നിനക്ക് ചോദിക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തോടെ തന്നെ നീ ഭയന്നു. അവൻ ഇനി നിന്നിൽ നിന്നും എന്തു മറച്ചു പിടിച്ചാലും ചോദിക്കാൻ നീ ഒന്ന് പേടിക്കും. അതും മാത്രമേ ഇതിന്റെ റിസൾട്ടായി കാർത്തിക്ക് പ്രതീക്ഷിച്ചുള്ളൂ. കാർത്തി എന്നിൽ നിന്ന് എന്ത് മറച്ചു പിടിച്ചു എന്ന് അമ്മ ഈ പറയുന്നേ? പറ, ഇതിലും വലുതായിട്ട് എന്താ അമ്മ കാർത്തി എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? നീ വെറുതെ ടെൻഷൻ ആവണ്ട, വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം മറക്കരുത്. അമ്മ, ഞാൻ കാർത്തി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ല. അമ്മ എന്നെ ചതിച്ച, എന്നെ പറ്റിച്ച, അത് ഞാൻ അറിയുന്ന ദിവസം അന്നായിരിക്കും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന അവസാനത്തെ ദിവസം. എന്താണെന്നറിയോ, ഒരു കോമാളിയായി ജീവിക്കാൻ ഇഷ്ടമല്ല എനിക്ക്. സ്നേഹിക്കുന്ന ഒരാൾ എന്നെ പറ്റിച്ചു എന്നറിഞ്ഞ അത് സഹിക്കാൻ പറ്റില്ല എനിക്ക്. എന്ത് ചെയ്യും ഞാൻ? അതെന്റെ പണിയല്ല. നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ നിങ്ങളുടെ വേലക്കാരി അല്ല ഞാൻ. വൈദേഹി മാഡം തിരികെ എത്തുന്നത് വരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? ഇതൊരു ആശുപത്രിയാ. ആശുപത്രിയാണെന്ന് അറിയാവുന്നത് കൊണ്ടാ നേഴ്സിനെ വിളിച്ചത്. ഇതിപ്പോ ഇട്ടതല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നും ഊരാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു സിസ്റ്റർ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം പ്ലീസ് സിസ്റ്റർ. ആ ടോയ്ലറ്റിൽ പോകാനായിരുന്നോ? ശരി, ഞാൻ ഊരിത്തരാം. തിരിച്ചു വരുമ്പോ എന്നെ വന്ന് വിളിച്ചാ മതി, ട്രിപ്പിട്ട് തരാം. സിസ്റ്റർ, ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടാ മതിയാവൂ? അത് കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ ഒന്ന് പോണായിരുന്നു, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അയ്യോ, അത് പറ്റില്ല. പേഷ്യന്റിന്റെ കൂടെ ബൈസ്റ്റാൻഡർ എപ്പോഴും ഉണ്ടായിരിക്കണം, അതിവിടെ നിർബന്ധമാ. ഒരു 10 മിനിറ്റ് മതി, ഞാൻ വേഗം തിരിച്ചു വരാം. ശരി, എന്തായാലും പേഷ്യന്റ് വരുമ്പോ വിളിക്ക്, ഞാനൊന്ന് നോക്കിയിട്ട് പറയാം.
സുന്ദരി, 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 ആന്റി ഉണർന്നാ സുന്ദരി. മല്ലിക, ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്താ എന്താ എനിക്ക് പറ്റിയത്? ഒന്നുമില്ല ആന്റി, കുഴപ്പമൊന്നുമില്ല. അമ്പലത്തിൽ വെച്ച് ബോധം കെട്ട് വീണായിരുന്നു. ഞങ്ങൾ അപ്പൊ തന്നെ ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ആശുപത്രിയിലോ? സുന്ദരി എവിടെ? അവളെവിടെ പോയി? ആ സുന്ദരി ഇവിടെ ഉണ്ട്, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. അമ്പലത്തിൽ പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടെ സുന്ദരിക്ക് നെയ്യും കൊണ്ടു കൊടുത്തു. നെയ്യ് കൊണ്ടു കൊടുത്തതൊക്കെ സുന്ദരി പറഞ്ഞു. പിന്നെന്താ ഉണ്ടായത്? ഇത് അല്ല, ബോധം കെട്ടി വീഴാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അത് ഞാൻ സുന്ദരിയുടെ അടുത്ത് നിന്ന് തിരികെ വരുമ്പോ എന്താ അവിടെ വെച്ച് നടന്നത് അതൊന്ന് പറമല്ലികേ. അത് ഞാൻ സുന്ദരി എവിടെ ചേച്ചി? സുന്ദരി ഇപ്പൊ വരും. മല്ലിക കണ്ണടച്ച് കിടന്നു കട. പെങ്കൊച്ചന്റെ മനസ്സിൽ എന്താന്നറിയില്ലല്ലോ ദൈവമേ. ആന്റിക്ക് ബോധം വന്നു. ആന്റി സുന്ദരി തിരക്കുന്നുണ്ട്. ആന്റി എന്തെങ്കിലും പറഞ്ഞോ? സുന്ദരിയെ കാണണം, സുന്ദരി എവിടെയെന്ന് തിരക്കി. അതിനപ്പുറം വേറൊന്നും പറഞ്ഞിട്ടില്ല.